നമസ്കാരം കൂട്ടുകാരെ, പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള ചരിത്രത്തിലെ തിരുവിതാംകൂർ ഭരണാധികാരികളിലെ ആയിലം തിരുനാൾ രാമവർമ്മയെ പറ്റിയിട്ടാണ്. ആയിലം തിരുനാൾ രാമവർമ്മയ്ക്ക് തൊട്ടു മുന്നേ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആരായിരുന്നു? ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. 1860 വരെയാണ്, 1847 മുതൽ 1860 വരെ തിരുവിതാംകൂറിൽ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. 1860 മുതൽ 1880 വരെ അടുത്ത 20 വർഷം തിരുവിതാംകൂർ ഭരിച്ചത് ആയിലം തിരുനാൾ രാമവർമ്മയായിരുന്നു. ഓക്കെ, ആയിലം തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു ചോദിച്ചാൽ ടി മാധവറാവു ആണ്. ഇദ്ദേഹം തന്നെയായിരുന്നു തൊട്ട് മുമ്പുണ്ടായിരുന്ന ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെയും ദിവാൻ. 1858 മുതൽ 1872 വരെയായിരുന്നു ഇദ്ദേഹം ദിവാനായിട്ടിരുന്നത്. 1858 മുതൽ 72 വരെ പുത്രൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ 1847 മുതൽ 1860 വരെയായിരുന്നു. അപ്പോൾ ഉത്തരൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തും ആയിലം തിരുനാൾ രാമവർമ്മയുടെ കാലത്തും തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? ടി മാധവറാവു ആണ്. ടി മാധവറാവു. ഓക്കെ, ഇനി ആയിലം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ ഒരു മാതൃകാ രാജ്യം എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറിനെ ഒരു മാതൃകാ രാജ്യമായിട്ട് അറിയപ്പെട്ടത് ആരുടെ കാലത്താണ്? ആയിലം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. അതേപോലെ വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പദവി കിട്ടിയ ഒരേ ഒരു തിരുവിതാംകൂർ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ആയിലം തിരുനാൾ രാമവർമ്മയാണ്. ക്യൂൻ വിക്ടോറിയ, വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും അദ്ദേഹത്തിന് മഹാരാജ എന്ന് പറഞ്ഞ ഒരു സ്ഥാനം കിട്ടുകയാണ്. അത് 1866 ഇങ്ങനെ ഒരു ടൈറ്റിൽ കിട്ടുന്നത്, 1866. ഓക്കെ, ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് പോസ്റ്റൽ സിസ്റ്റം വന്നതെന്ന് പറഞ്ഞു. 1860 ഇദ്ദേഹം അധികാരത്തിൽ വന്നത്. 1861 സർക്കാർ വക തപാൽ ഓഫീസ് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തു. 1861 സർക്കാർ തപാൽ ഓഫീസ് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തു. ആദ്യത്തെ കമ്പി തപാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിലം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. 1861 സർക്കാർ വക തപാൽ ഓഫീസ് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുക്കുന്നു. 1865 പ്രസിദ്ധമായ പണ്ടാരപ്പാട്ട വിളംബരം നടപ്പിലാക്കിയത് ആയിലം തിരുനാൾ രാമവർമ്മയാണ്. പണ്ടാരപ്പാട്ട വിളംബരമാണ് കർഷകരുടെ മാഗ്നക്കാർട്ട എന്നറിയപ്പെടുന്നത്. അത് ഒരു ലാൻഡ്മാർക്ക് പ്രൊക്ലമേഷൻ ആണ്. അതായത് സർക്കാർ വക പാഠ്യവസ്തുക്കള് കുടിയന്മാർക്ക് കൊടുക്കുന്ന ആ ഒരു വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറയുന്നത്. ഈ പണ്ടാരപ്പാട്ട വിളംബരം നടപ്പിലാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ആയിലം തിരുനാൾ രാമവർമ്മയാണ്. വർഷം 1865. 1861 സർക്കാർ വക തപാൽ ഓഫീസ് പബ്ലിക്കിന് കൊടുക്കുന്നു. 65 പണ്ടാരപ്പാട്ട വിളംബരം. 66 ക്യൂൻ വിക്ടോറിയയിൽ നിന്നും ഇദ്ദേഹത്തിന് മഹാരാജ എന്നൊരു ടൈറ്റിൽ കിട്ടുന്നു. ഇനി 67 1867 ജന്മി കുടിയാൻ പ്രൊക്ലമേഷൻ പാസ്സാക്കിയത്. ജന്മി കുടിയാൻ വിളംബരം പാസ്സാക്കിയത് ആരാണ്? ആയിലം തിരുനാൾ രാമവർമ്മയാണ് എന്നാണ് 1867. ഒരു ഓർഡറിൽ ഓർക്ക ടൈം ലൈനിൽ. 61 സർക്കാർ വക തപാൽ ഓഫീസ് പബ്ലിക്കിന്, 65 പണ്ടാരപ്പാട്ട വിളംബരം, 66 ക്യൂൻ വിക്ടോറിയയിൽ നിന്നും മഹാരാജ എന്ന ടൈറ്റിൽ കിട്ടുന്നു. 67 ജന്മി കുടിയാൻ വിളംബരം നടക്കുന്നു. ഇത് പാസ്സാക്കിയത് ആയിലം തിരുനാൾ രാമവർമ്മയാണ്. ഓക്കെ, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് പണി കഴിപ്പിച്ചത് 1869 അതിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. 1869 മഹാത്മാഗാന്ധി ജനിച്ച വർഷം. 1869 നമ്മുടെ സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ആദ്യ കാലത്താണ്, ആയിലം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. ഓക്കെ, 1869 ഈ സെക്രട്ടേറിയറ്റ് ബിൽഡിങ്ങിന്റെ ആർക്കിടെക്ട് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വില്യം ബാർട്ടൺ ആണ്. വില്യം ബാർട്ടൺ ആണ് ആർക്കിടെക്ട്. 1875 69 75 ആദ്യത്തെ ക്രമീകൃത സെൻസസ്, ഒരു സിസ്റ്റമാറ്റിക് സെൻസസ് തിരുവിതാംകൂറിൽ നടപ്പിൽ വരുത്തിയത് ആയിലം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. സ്വാതന്ത്ര്യ ദിനങ്ങളെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആദ്യത്തെ സെൻസസ് തിരുവിതാംകൂറിൽ നടപ്പിൽ വരുത്തിയത് സ്വാതന്ത്ര്യ ദിനങ്ങളാണെന്ന്. എന്നാൽ ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടപ്പിലാക്കുന്നത് ആയിലം തിരുനാൾ രാമവർമ്മയാണ്. ക്രമീകൃത സെൻസസ് ആണ്, 1875. അതുപോലെ തിരുവിതാംകൂറിൽ ഒരു ലോ കോളേജ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നതും ആയിലം തിരുനാൾ രാമവർമ്മയാണ്. നിയമസഭാ മന്ദിരത്തിന്റെ പണി കഴിപ്പിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ ദിവാനായ ടി മാധവറാവു ആണ്. ടി മാധവറാവു. അതേപോലെ തിരുവിതാംകൂറിൽ ആർട്സ് കോളേജ്, ഗവൺമെന്റ് ആർട്സ് കോളേജ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ ജനറൽ ഹോസ്പിറ്റൽ കൊണ്ടുവരുന്നത് ആയിലം തിരുനാൾ രാമവർമ്മയാണ്. ആദ്യത്തെ മെന്റൽ ഹോസ്പിറ്റൽ കൊണ്ടുവരുന്നത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ആ മെന്റൽ ഹോസ്പിറ്റലിന്റെ പേരാണ് ഊളംപാറ. തിരുവിതാംകൂർ നേപ്പിയർ മ്യൂസിയം പണി കഴിപ്പിച്ചത് ആയിലം തിരുനാൾ രാമവർമ്മ. പുന്നലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ചത് ആയിലം തിരുനാൾ രാമവർമ്മയാണ്. 1877 പുന്നലൂർ തൂക്കുപാലം പണി കഴിപ്പിക്കുന്നത്. വർക്കല തുരങ്കം, ആലപ്പുഴ വിളക്ക് മാടം, പുത്തൻ കച്ചേരി, അതേപോലെ പൂജപ്പുര സെൻട്രൽ ജയിലൊക്കെ ഇദ്ദേഹത്തിന്റെ നിർമ്മിതികളാണ്. ആദ്യമായിട്ട് പ്രൈവറ്റ് സ്കൂളുകൾക്ക് ധനസഹായം കൊടുക്കുന്നതും ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പൊ തിരുവിതാംകൂറിൽ 1860 മുതൽ 1880 വരെ ഭരിച്ചത് ആയിലം തിരുനാൾ രാമവർമ്മയാണ്. കമ്പിത്തപാൽ ആദ്യമായിട്ട് വരുന്ന ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ടൈം ലൈൻ വെച്ച് പറയുകയാണെങ്കിൽ 61 ഇദ്ദേഹം എന്താ ചെയ്തത്? സർക്കാർ വക തപാൽ ഓഫീസ് പബ്ലിക്കിന് കൊടുക്കുന്നു. 61
ഇനി 65-ലാണ് പ്രസിദ്ധമായ പണ്ടാരപ്പാട്ട് വിളംബരം. 66-ൽ എന്താണ്? 66-ലാണ് ക്യൂൺ വിക്ടോറിയ ആയിരം തിരുനാൾ രാമവർമ്മയ്ക്ക് മഹാരാജ എന്നൊരു ടൈറ്റിൽ കൊടുക്കുന്നത്. 67-ലാണ് ജന്മി കുടിയാൻ ആക്ട്, ജന്മി കുടിയൻ പ്രൊക്ലമേഷൻ നിലവിൽ വരുന്നത് 67-ലാണ്. ഇനി 1769-ൽ ഗാന്ധിജി ജനിച്ച വർഷമാണ് സെക്രട്ടേറിയറ്റ് ബിൽഡിംഗിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. ഇനി നേരെ 75-ലാണ് ആദ്യത്തെ ക്രമീകൃത സെൻസസ്. ഇനി 77-ൽ പുനലൂർ തൂക്കുപാലത്തിൻ്റെ പണി വന്നിട്ടുണ്ടായിരുന്നു. 77 ഇത്രയാണ് നമ്മൾ വർഷങ്ങൾ ഓർക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലോ കോളേജ്, ആർട്സ് കോളേജ്, മെൻ്റൽ ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ, മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ പേര് ഉളമ്പാറ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ചതാണ്. ട്രാവൻകൂർ നേപ്പിയർ മ്യൂസിയം പണി കഴിപ്പിച്ചതാരാന്ന് ചോദിച്ചാൽ ആയിരം തിരുനാൾ രാമവർമ്മയാണ് ട്രാവൻകൂർ നേപ്പിയർ മ്യൂസിയം. പിന്നെ ആലപ്പുഴ വിളക്ക് മാടം, വർക്കല തുരങ്കം, പുത്തൻ കച്ചേരി, പിന്നെ പൂജപ്പുര സെൻട്രൽ ജയിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് നിലവിൽ വരുന്നത്. പിന്നെ പ്രൈവറ്റ് സ്കൂളുകൾക്ക് ധനസഹായം കൊടുത്ത ആദ്യമായിട്ട് ആയിരം തിരുനാൾ രാമവർമ്മയാണ്. ഒരു മാതൃകാ രാജ്യം എന്ന് തിരുവിതാംകൂർ അറിയപ്പെട്ടത് ആയിരം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. ഓക്കെ, കർഷകരുടെ മാത്നാക്കാട്ട് എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പണ്ടാരപ്പാട്ട് വിളംബരമാണ്. തിരുവിതാംകൂറിലെ സെക്രട്ടേറിയറ്റ്, തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് 69-ൽ പണി കഴിപ്പിച്ച സമയത്ത് ദിവാൻ ആരാന്ന് ചോദിച്ചാൽ ദിവാൻ ടി മാധവറാവു ആണ്. സെക്രട്ടേറിയറ്റിന്റെ ആർക്കിടെക്ട് ആരാന്ന് ചോദിച്ചാൽ വില്യം ബാർട്ടനാണ്, വില്യം ബാർട്ടൻ. ഇനി എം സി റോഡിന്റെ പണി പൂർത്തിയാക്കിയതും ആയിരം തിരുനാൾ രാമവർമ്മയാണ്. എം സി റോഡിന്റെ പണി പൂർത്തിയാക്കിയത്. ഇനി പ്രശസ്തരായ എ ആർ രാജരാജവർമ്മ, രാജരവിവർമ്മ, കേരളവർമ്മ, വലിയോയി തമ്പുരാനൊക്കെ ഇദ്ദേഹത്തിന്റെ കോഡ് മെമ്പേഴ്സ് ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് എ ആർ രാജരാജവർമ്മ, കേരളവർമ്മ, വലിയകോയി തമ്പുരാൻ, അതേപോലെ രാജ രവിവർമ്മയൊക്കെ. ഓക്കെ, കേരളവർമ്മ വലിയോയി തമ്പുരാന്റെ പ്രസിദ്ധമായ ഒരു വർക്കാണ് മയൂര സന്ദേശം, കേട്ടിട്ടുണ്ടോ മയൂര സന്ദേശം? അതേപോലെ സന്തുഷ്ടവാദി എന്നൊരു പത്രമുണ്ട്, ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ നിരോധിക്കപ്പെട്ട ഒരു പത്രമാണ്. ഈ പത്രം നിരോധിച്ചതും ആയിരം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്, സന്തുഷ്ടവാദി പത്രം. പിന്നെ മലയാളം നാടകം ആദ്യമായിട്ട് വരുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ തന്നെ ശാകുന്തലം പരിഭാഷയായിരുന്നു അത്, മലയാള നാടകം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആയിരം തിരുനാൾ രാമവർമ്മയെ പറ്റി പറയാനുള്ളത്. ഒന്ന് പെട്ടെന്ന് ഇവിടുന്ന് ഓർത്ത് പറഞ്ഞ് ആയിരം തിരുനാൾ രാമവർമ്മ അദ്ദേഹത്തിന്റെ ടൈം ലൈൻ വെച്ച് പറഞ്ഞാൽ 60-ലാണ് അധികാരത്തിൽ വരുന്നത്. 61-ൽ തപാൽ ഓഫീസ് പബ്ലിക്കിന് കൊടുക്കുന്നു. 65-ൽ പണ്ടാരപ്പാട്ട വിളംബരം, മാഗ്നക്കാട്ട, തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നക്കാട്ട, പണ്ടാരപ്പാട്ട വിളംബരം. 1866-ൽ ക്യൂൺ വിക്ടോറിയ അദ്ദേഹത്തിന് മഹാരാജ ടൈറ്റിൽ കൊടുക്കുന്നു. 67-ൽ ജന്മി കുടിയാൻ ആക്ട് വരുന്നു, ജന്മി കുടിയാൻ വിളംബരം വരുന്നു. 67 കഴിഞ്ഞിട്ട് പിന്നെ 69-ൽ ഗാന്ധി ജനിച്ച വർഷമാണ് സെക്രട്ടേറിയറ്റ് വരുന്നത്. അപ്പം ടി മാധവറാവു ആയിരുന്നു ദിവാൻ, അത് പണി കഴിപ്പിച്ച സമയത്ത് നിയമസഭാ മന്ത്രം പണി കഴിപ്പിച്ച ദിവാൻ ആരാന്ന് ചോദിച്ചാൽ ടി മാധവറാവു ആണ്. സെക്രട്ടേറിയറ്റിന്റെ ആർക്കിടെക്ട് ആരാണ്? വില്യം ബാർട്ടനാണ്. പിന്നെ 1875-ലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ് തിരുവിതാംകൂറിൽ വരുന്നത് ആയിരം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. ഇനി ഫസ്റ്റ് ലോ കോളേജ്, ഫസ്റ്റ് ആർട്സ് കോളേജ്, ഫസ്റ്റ് ജനറൽ ഹോസ്പിറ്റൽ, ഫസ്റ്റ് മെന്റൽ ഹോസ്പിറ്റൽ ടൂളമ്പാറ, പിന്നെ പൂജപ്പുര സെൻട്രൽ ജയിൽ, അതൊക്കെ അദ്ദേഹത്തിന്റെ കാലത്താണ്. ഇനി പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ നേപ്പിയർ മ്യൂസിയം പണി കഴിപ്പിച്ചത് ഇദ്ദേഹമാണ്, ട്രാവൻകൂർ നേപ്പിയർ മ്യൂസിയം. പിന്നെ നമ്മുടെ ആലപ്പുഴ വിളക്ക് മാടം, വർക്കല തുരങ്കം, പുത്തൻ കച്ചേരി, ഇതെല്ലാം അദ്ദേഹത്തിന്റെ കാലത്ത് പണി കഴിപ്പിച്ചതാണ്. 77-ൽ പുനലൂർ തൂക്കുപാലം, 1877-ൽ പുനലൂർ തൂക്കുപാലം വരുന്നത്. പിന്നെ ആദ്യമായിട്ട് പ്രൈവറ്റ് സ്കൂളുകൾക്ക്, സ്വകാര്യ സ്കൂളുകൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ധനസഹായം കൊടുക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രശസ്തരായ കലാ സാഹിത്യ മേഖലയിൽ ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ്? എ ആർ രാജരാജവർമ്മ, രാജ രവിവർമ്മ, കേരളവർമ്മ, വലിയോയി തമ്പുരാൻ. വലിയോയി തമ്പുരാന്റെ ബുക്കാണ് മയൂര സന്ദേശം. സന്തുഷ്ടവാദി പത്രം നിരോധിച്ചതും ആയിരം തിരുനാൾ രാമവർമ്മയാണ്. ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ നിരോധിക്കപ്പെട്ട പത്രമാണ് സന്തുഷ്ടവാദി. ആദ്യമായിട്ട് മലയാളം നാടകം വരുന്നത് ശകുന്തലം പരിഭാഷ, ഇദ്ദേഹത്തിന്റെ ശകുന്തലം പരിഭാഷയാണ് ആദ്യമായിട്ട് മലയാള നാടകം വരുന്നത്. ആയിരം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. തിരുവിതാംകൂർ ഒരു മാതൃകാ രാജ്യം എന്നറിയപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ ആയിരം തിരുനാൾ രാമവർമ്മയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കിട്ടിയെന്ന് വിചാരിക്കുന്നു. റിവൈസ് ചെയ്ത് കമ്പയർ ചെയ്ത് പഠിക്കണം. നമുക്ക് എല്ലാവരുടെയും പഠിച്ചു കഴിഞ്ഞിട്ട് റിവിഷൻ ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻസ് ഒക്കെ അറിയിക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും